അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന കേഡറ്റ് എക്സാമിൻ്റെ ഡേറ്റ് എത്തിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത ദിവസം മുതൽ കേഡറ്റ് കാറ്റഗറി 1 അതുപോലെ കാറ്റഗറി 2 അല്ലേ, രണ്ട് കാറ്റഗറികൾ നമ്മൾ ഈ ശനിയാഴ്ചയും അതുപോലെ ഞായറാഴ്ച ബാക്കിയുള്ള രണ്ട് കാറ്റഗറികളും എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും എനിക്ക് ഉറപ്പായിട്ടും അറിയാം, ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള പേടികളായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് കാത്തിരുന്ന എക്സാമാണ്. ചിലപ്പോൾ ഒന്നാം ആദ്യത്തെ തവണ എഴുതാൻ പോകുന്ന ആളുകളുണ്ടാവും, അവർക്ക് അതിൻ്റെ ഒരു പേടിയുണ്ടാവും. ഒന്നിലധികം തവണ എഴുതിയിട്ട് കിട്ടാത്ത ആളുകളുണ്ടാവും, അപ്പോൾ അവർക്ക് ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടിയുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പേടികൾ ഒരുപാട് ആളുകൾക്കുണ്ടാവും. കുറച്ച് പേർക്ക് പ്രത്യേകിച്ച് പേടികളൊന്നും ഉണ്ടാവില്ല, കൃത്യമായിട്ട് നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ട്, നമ്മളതിനനുസരിച്ച് പോകുന്നു, എക്സാം എങ്ങനെയുണ്ട് നോക്കുന്നു, അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു അല്ലേ. ആ രീതിയിലൊക്കെ ഉള്ളവരും ഉണ്ടാവും. അപ്പോൾ രണ്ട് രീതിയിലായാലും എങ്ങനെയായാലും നമുക്കെന്തായാലും നല്ലൊരു എക്സാം സിറ്റുവേഷൻ ഉണ്ടാവണം അല്ലേ. നല്ല രീതിയിലുള്ള എക്സാം ആയിരിക്കണം, അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാമിന് പോകുന്നത് മുതൽ തിരിച്ചു വരുന്ന വരെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക കംപ്ലീറ്റ് ആയിട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കേട്ടിട്ട് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്നാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബബിൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബോൾ പോയിൻറ്റ് പേനകൾ വേണം അല്ലേ. ജെല്ലോ അല്ലെങ്കിൽ മറ്റുള്ള ഫൗണ്ടൈൻ പേനകളോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല, ബോൾ പോയിൻറ്റ് പേനകൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ നീല മഷി ബ്ലൂ ഓർ ബ്ലാക്ക്, ഓക്കെ, രണ്ട് കളറിലുള്ള ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒന്നോ രണ്ട് പേന നിങ്ങൾ അതിന് തന്നെ എടുത്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ള നിങ്ങളോട് ഐഡി കാർഡ്, ഒറിജിനൽ ഐഡി പ്രൂഫ്, നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഏതാണോ നിങ്ങൾ അവിടെ ഡീറ്റെയിൽസ് കൊടുത്തത്, ആ ഐ ഡി കാർഡ് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ കയ്യിലുണ്ടാകണം എക്സാം ഹോളിൽ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ബുദ്ധിമുട്ട് പറ്റിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, ഹോൾ ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്, ഐ ഡി കാർഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്, പിന്നെ പേര് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, എന്തോ ആവട്ടെ. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം എക്സാം നമ്മൾ ചിലപ്പോൾ ഏറ്റവും അടുത്തുള്ള സെൻ്ററായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ കുറച്ചധികം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ തന്നെ നമ്മൾ ബസ്സിനൊക്കെ ആശ്രയിച്ച് പോകുന്നവരുണ്ടാവും, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ടാവും. എങ്ങനെ ആയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മഴയുള്ള അന്തരീക്ഷമാണ്, മഴക്കാലമാണ്, അപ്പോൾ നമ്മൾ റോഡ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പോകാൻ പറ്റണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു സെൻറ്ററിലേക്ക് അത്രയും അര മണിക്കൂറേ പോകാനുള്ളൂ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മതി, അത്രയേ പോകാനുള്ളൂ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അങ്ങനെ നമ്മൾ കൃത്യം ടൈം പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല. റോഡാണ്, പലതരത്തിലുള്ള ബ്ലോക്കുകളോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റാത്ത ഒരവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എക്സാമിൻ്റെ ടൈം എത്ര മണിയാണോ, നിങ്ങൾക്കറിയാം 10 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, പക്ഷേ 9:45 മുന്നെങ്കിലും എത്തണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്, അരമണിക്കൂർ മുന്നേ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു അരമണിക്കൂർ മുന്നേ എത്തുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് പോവുക. കാരണം ആകെ ഒരു എക്സാമാണ് ഉള്ളത്, അത് നമ്മളൊരു അരമണിക്കൂർ മുന്നേ അവിടെ എത്തിയെന്ന് വെച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരാനില്ല. പക്ഷേ 10-15 മിനിറ്റ് നമ്മൾ ഡിലേ ആയി കഴിഞ്ഞാൽ, ലൈറ്റായി കഴിഞ്ഞാൽ, നമുക്ക് വളരെയധികം എന്തൊക്കെയോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പിന്നീട് ഉണ്ടാവും നമ്മുടെ കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു അരമണിക്കൂർ മുന്നേ എത്തുന്ന രീതിയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൂളായിട്ട് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു കാരണവശാലും ലേറ്റ് ആകാൻ പാടില്ല. ലേറ്റായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യം, ഒന്ന്, നിങ്ങൾ ഗേറ്റ് അടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് അവിടെ എത്തുന്നതെങ്കിൽ ഓടി ചാടി പോയി നമുക്ക് പെട്ടെന്ന് ആ റൂമും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ക്ലോക്ക് റൂം പോയി കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്കൊരു റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ആകെ മൊത്തം നമ്മൾ റഷായിട്ടായിരിക്കും എക്സാം ഹോളിൽ എത്തുക. അവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും ഒഎംആർക്കൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ടാവും, അതൊക്കെ നമുക്ക് കിട്ടി നമുക്ക് ചെയ്യുമ്പോൾ ആകെ മൊത്തം നമ്മൾ ആ ഒരു മൈൻഡിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ബബിൾ ചെയ്യുമ്പോൾ തെറ്റിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം നമ്മൾ കഴിഞ്ഞ് പോകും. അതുകൊണ്ട് അതിനൊന്നും നിൽക്കാൻ പാടില്ല, കൃത്യമായിട്ട് ടൈം അനുസരിച്ച് നേരത്തെ ഇറങ്ങിയിട്ട് അവിടെ പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ എക്സാം ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം പോകാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് 2.5 മണിക്കൂർ എക്സാം ടൈമുണ്ട്, പ്ലസ് 1.5 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ അഡീഷണൽ ടൈമൊക്കെ വരും, എല്ലാം കൂടി ഒരു 3 മണിക്കൂറിലധികം നിങ്ങൾ എക്സാം ഹോളിൽ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ തിരക്കിന് ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങും. ഓവർ വിശപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മറ്റുള്ള പരീക്ഷകൾ പോലെയല്ല സൈക്കോളജി പെഡഗോഗി ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വായിച്ച് 1, 2, 3 തവണയൊക്കെ വായിച്ച് അനലൈസ് ചെയ്ത് വേണം മനസ്സിലേക്ക് എത്താൻ. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും, നമുക്ക് ബ്രെയിനൊക്കെ ആകെ ഡൗൺ ആയി പോകും. അതായത് നമുക്ക് എന്താണ്, വിശപ്പ് കൂടി കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പാടില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം പോകാൻ ശ്രദ്ധിക്കുക എക്സാം ഹോളിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുത്തിട്ട് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എക്സാമിന് സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തി നടത്തി എക്സാം നല്ല രീതിയിലാവണം എന്ന് ആഗ്രഹിച്ച് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്തേക്കാം. അങ്ങനെ നിങ്ങൾ എക്സാം ഹോൾ സെൻറ്ററിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക, കറക്റ്റ് ടൈമിന് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച, ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നിങ്ങനെ വായിക്കുന്നതൊക്കെ ആയിട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനൊന്നും വായിച്ചിട്ടില്ല, എല്ലാവരും ഇങ്ങനെ പഠിക്കുവാണെങ്കിലും എനിക്കൊന്നും കിട്ടില്ലേ,
ആദ്യം തന്നെ നെഗറ്റീവ് അടിക്കും. യാതൊരു കാരണവശാലും നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല. അവർ വായിക്കോ വായിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾ എന്തായാലും നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തിയവരാണ്, പറ്റാവുന്ന സമയത്തൊക്കെ നമ്മൾ നടത്തിയവരാണ്. അതുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവരെ പോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ വായിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ നാളത്തെ ഒരു ദിവസം മാത്രം വായിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മുന്നേ വായിച്ചു വിട്ട കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്നവരായിരിക്കും. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരുപാട് സമയം നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നെഗറ്റീവ് ആലോചിച്ചുകൊണ്ടിരിക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും റിവൈസ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറിച്ച് നോക്കാം. അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബുക്കൊക്കെ അവിടെ വെക്കുക, എന്നിട്ട് എന്ത് ശാന്തമായിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. എപ്പോഴാണോ ടൈം, ആ ടൈമിന് നിങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ നോക്കുക. അവിടെ ഉണ്ടാവും ബോർഡിൽ കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് ഹോളൊക്കെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, നല്ല കൂളായിട്ട് അവിടെ പോയിരിക്കുക. അങ്ങനെ മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ആയെന്ന് വിചാരിക്കുക, ആ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോക്കണം. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കണം, അത് നോക്കിയിട്ട് മാത്രമേ എക്സാമുകളിലേക്ക് പോകണ്ടൂ. അത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, മനസ്സിലായില്ലേ? അതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾ കാണുന്ന ഇങ്ങനെ തന്നെയായിരിക്കും, ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നതും. അങ്ങനെ എന്തൊക്കെ തോന്നും, നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റിയേക്കാൾ കൂടുതൽ നെഗറ്റീവ് അടിക്കാനായിരിക്കും എളുപ്പം, അല്ലേ? അതാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവിടെയും നിങ്ങളൊന്നും ആലോചിക്കേണ്ട, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മളത് നോക്കണ്ട. കാരണം അവർ നമ്മൾ ഒരുമിച്ചല്ലോ എക്സാം എഴുതാൻ പോകുന്നത്, നമ്മൾ അവർ ഒരുമിച്ചല്ലോ ക്വാളിഫൈ ചെയ്യുന്നത്. നമ്മൾ ക്വാളിഫൈ ചെയ്താലും അവർ ചെയ്താലും ഒന്നും നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മളെ കാര്യം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻവിജിലേറ്റർ വരും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലോക്ക് റൂമിൽ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാൻ പാടില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അതുപോലുള്ള കാൽക്കുലേറ്റേഴ്സ് ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും എടുക്കാൻ പാടില്ല. വാച്ച് എടുക്കരുത് എന്ന് ഇതുവരെയും പരീക്ഷ ഭവൻ എന്ത് പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മിക്ക സെൻറ്ററുകളിലും അവിടുന്ന് വാച്ച് ഉപയോഗിക്കരുതെന്ന് പറയാറുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് അങ്ങോട്ട് പോയി ചോദിക്കേണ്ട, വാച്ച് ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വാച്ചും എടുത്ത് എക്സാം ഹോളിലേക്ക് പോവുക. ഓക്കെ, അവിടുന്ന് വീണ്ടും മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ചില സെൻറ്ററിലാണെങ്കിൽ അവിടെ ക്ലോക്കും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓരോ അരമണിക്കൂർ ഇൻ്റർവെല്ലിൽ അവർ ബ്രേക്ക് ബെല്ല് ഒക്കെ അടിക്കാറുണ്ട്. ചില ആളുകൾ അങ്ങനെയൊന്നും ചെയ്യാത്ത സെൻറ്ററുകളും ഉണ്ട്, യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു തരാത്തവരും ഉണ്ട്. അപ്പോൾ ഇൻവിജിലേറ്റർ ഉണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് നിങ്ങൾ പറയണം, എല്ലാവരും കൂടെ എന്ത് ചെയ്യുക, ഇത്ര ടൈമിന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പറയണം എന്ന് അവരോട് പ്രത്യേകം ഓർമ്മിപ്പിച്ചാൽ അവർ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കും, ഇത്ര ടൈമുണ്ട് ഇത്ര ടൈമുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടൈം അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ സെൻറ്ററുകളിലും വാച്ച് എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടെ ഇപ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഷോക്ക് ആവണ്ട. ഓക്കെ, പിന്നെ ഇനി പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളങ്ങനെ എക്സാം ഹോളിലിരിക്കുവാണ്, ഇൻവിജിലേറ്റർ വന്നു, നിങ്ങളെ കയ്യിൽ തരുന്നത് ഒ എം ആർ ഷീറ്റാണ് ഫസ്റ്റ് തരുക. നമ്മൾ ഒ എം ആറിൻ്റെ ഡെമോ ഒക്കെ ചെയ്തതാണ് എങ്ങനെയാണ് വരുമെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒ എം ആർ തന്നു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യാനാണ് ആദ്യത്തെ അരമണിക്കൂർ സമയം. അപ്പോൾ ആ ഒ എം ആർ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിലെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒ എം ആർ ആണ്, ഒ എം ആർ എപ്പോഴും ബബിൾ ചെയ്ത കറുപ്പിച്ച കാര്യങ്ങളെ റീഡ് ചെയ്യും, മെഷീൻ റീഡിംഗ് ആണ്, എഴുതിയതൊന്നും റീഡ് ചെയ്യില്ല. അപ്പോൾ എഴുതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും പോയി തടഞ്ഞു കുത്തി മാന്തി ഇടാനും ബ്ലേഡ് എടുത്ത് ചേരണ്ടാനും ഒന്നും പോകാൻ പാടില്ല, അതവിടെ വിടുക. എന്നിട്ട് ഇൻവിജിലേറ്ററോട് പറയുക, അഡീഷണൽ ഷീറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവർ തരും, അല്ലെങ്കിൽ അതും തരില്ല. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ കൂടി ഇരിക്കുന്നവരോ അല്ലെങ്കിൽ തൊട്ട് പിന്നിലും മുന്നിലൊക്കെ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ പെട്ടെന്ന് ഇതൊക്കെ ബബിൾ ചെയ്തിട്ട് ഇങ്ങനെ പെന്നൊക്കെ കറക്കിക്കൊണ്ട് എന്നൊക്കെ കളിക്കുന്നത് കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ആകെ ടെൻഷനാണല്ലോ നമ്മുടെ മെയിൻ, അപ്പോൾ എല്ലാവരും ചെയ്ത് എനിക്കിന്ന് പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സ്പീഡാക്കാൻ നോക്കും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, എല്ലാം തെറ്റിക്കും ബബിൾ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് അതിനൊന്നും നിൽക്കേണ്ട, അവർ ചെയ്യോ ചെയ്യാതിരിക്കും ഒന്നും ചെയ്യട്ടെ, നിങ്ങൾക്ക് അരമണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ട്, ആ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ബബിൾ ചെയ്യാനൊക്കെ പോവുക. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ഒ എം ആർ ഒക്കെ ബബിൾ ചെയ്തതിന് ശേഷം ഒ എം ആർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അവിടെ നമ്മുടെ സൈൻ ചെയ്യാനുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. തൊട്ട് താഴെ ഇൻവിജിലേറ്ററിന് സൈൻ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്, അത് അവർ വന്ന് ചെയ്യും. ചെയ്തിട്ടില്ലെങ്കിൽ അവിടുന്ന് ആവശ്യപ്പെടും. ഓക്കെ, അതെന്തായാലും ചെയ്യും, എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവരെന്തായാലും സൈൻ ചെയ്ത് തരാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഒരു കാരണവശാലും വൈറ്റ്നർ ഉപയോഗിച്ചിട്ടോ ഇറൈസർ ഉപയോഗിച്ചിട്ടോ മറ്റ് സ്ക്രാച്ച് മറ്റെന്താ പറയുക ബ്ലേഡോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടൊന്നും ഒ എം ആറിനെ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അതിനതുപോലെ തന്നെ നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഒ എം ആർ ഷീറ്റിൻ്റെ അടിയിൽ ഒരു കാർബൺ കോപ്പി ഉണ്ടാവും, ഒരു പേപ്പർ ഉണ്ടാവും, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവസാന എക്സാം കഴിഞ്ഞ ശേഷം പറിച്ച് വീട്ടിലേക്ക് എടുക്കാൻ പറ്റും, നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഇനി ഒ എം ആർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് തരുക. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ സെറ്റും ഒരുമിച്ച് തരില്ല, ആദ്യം നിങ്ങൾക്ക് പാർട്ട് വൺ കൊണ്ടുതരും, അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മറ്റുള്ള ഓരോ പാർട്ടുകളായിട്ട് കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒരുമിച്ച് കിട്ടിയിട്ടില്ലെന്ന് വിചാരിക്കണം, ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് തരും, അതൊക്കെ ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡിൽ എക്സാം കഴിയുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെ ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മുടെ ഇൻവിജിലേറ്ററിൻ്റെ ഒരു സിഗ്നേച്ചർ ഇടാനുണ്ട്, അതെന്തായാലും അവർ ചെയ്യും. അങ്ങനെ ആരെങ്കിലും ചെയ്യാത്തിണ്ടെങ്കിൽ ആ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ, ഇല്ലെങ്കിൽ ചോദിച്ച് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വെരിഫിക്കേഷൻ സമയത്ത് ബുദ്ധിമുട്ടാവും, വീണ്ടും ഇതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് അതും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. നമ്മളൊന്ന് ഒ എം ആറിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്ന് ടൈപ്പാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒന്ന്, നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതായത് ഉറപ്പായിട്ട് അറിയുന്നത്, ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കൺഫ്യൂഷനാണ്, അതാണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൂന്നാമത്തത് ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതായത് ആൻസർ തീരെ കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഏറ്റവും സ്പീഡിൽ വന്ന് ഒ എം ആറിൻ്റെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞ പോലെ സ്പീഡിൽ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും വായിക്കുക. അറിയുന്നത് വേഗം വേഗം ബബിൾ ചെയ്ത് പോവുക. കൺഫ്യൂഷനിലെ ക്വസ്റ്റ്യൻസും അറിയാത്തത് എന്ത് ചെയ്യുക, അവിടെ ടിക്കറ്റ് വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡൗട്ട് ഉണ്ടെന്ന രീതിയിൽ ടിക്കറ്റ് വെക്കുക. അങ്ങനെ 150 ക്വസ്റ്റ്യൻ കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും, ഒരുപാട് സമയം, 10-20 മിനിറ്റ് സമയം അധികം ഉണ്ടാവും. ആ ടൈമിന് എന്ത് ചെയ്യുക, കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒന്നും കൂടി വായിച്ചു
നോക്കുക, ഉറപ്പായിട്ടും അതിന് ആൻസർ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ അതൊന്ന് വേമ്പേം ബബിൾ ചെയ്ത് പോവുക. ലാസ്റ്റിൻ്റെ ഒരു ഭാഗം ക്വസ്റ്റ്യൻസ് അവിടെ ബാക്കിയുണ്ടാവും. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരെ അറിയാത്തതായിരിക്കും. ഒന്നും നോക്കണ്ട, നമ്മൾ കളിപ്പിച്ചാലും ഇല്ലെങ്കിലും നെഗറ്റീവ് മാർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു 30 ക്വസ്റ്റ്യൻ അവസാനം മാർക്ക് ചെയ്യാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. ആ 30 ക്വസ്റ്റ്യൻ വിട്ടാൽ നിങ്ങൾക്ക് എന്തായാലും 30 മാർക്ക് പോയി അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം എന്തെങ്കിലും ആയിട്ട് നമ്മളെന്ന് ഓയമാരുടെ പറഞ്ഞ അതേ ട്രിക്ക് വെച്ചിട്ട് ചറവറ അങ്ങ് കറിപ്പിച്ചിടുക. 30 എണ്ണം കറിപ്പിച്ച് അവർ 5-ഓ 10-ഓ ശരിയുണ്ടെങ്കിൽ അത്രയും മാർക്ക് കിട്ടിയില്ലേ, നെഗറ്റീവ് ഒന്നും വരാനില്ല. അപ്പോൾ അങ്ങ് ഒഴിവാക്കുന്നതിനെക്കാട്ടും നല്ലത് എന്തെങ്കിലും ആയിട്ട് കറിപ്പിച്ച് വിടുക. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയിട്ട് ബബിൾ ചെയ്യാനും പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ആ നമ്പർ നോക്കിയിട്ട് തന്നെ അതിൽ പോയി ബബിൾ ചെയ്യുക, അല്ലെങ്കിൽ അറിയുന്നതെല്ലാം നിങ്ങൾ തെറ്റിക്കും. നമുക്ക് അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്താൽ തന്നെ പോസിറ്റീവായിട്ട് അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? പിന്നെ ഓരോ സെഷനിലും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. ഇംഗ്ലീഷിൻ്റെ സ്റ്റോറി ഒന്നും കണ്ടാൽ വായിക്കാതെ അങ്ങ് പോകാനൊന്നും പാടില്ല. മലയാളത്തിൻ്റെ സ്റ്റോറി കണ്ടാലും അങ്ങ് ഒഴിവാക്കാനൊന്നും പാടില്ല. എല്ലാം വായിച്ച് നോക്കുക, ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റും. ക്ലിയർ? അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുക. ഉറപ്പ് ഞാൻ പറയാം, 82 മാർക്ക് വാങ്ങിക്കേണ്ടവർക്ക് അതും കിട്ടും, 90-ന് മുകളിൽ വേണ്ടവർക്ക് അതും കിട്ടും. ഉറപ്പായിട്ടും നല്ല വിരുത്തിക്ക് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തായാലും എക്സാം കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ എന്ത് ചെയ്യുക, ഇറങ്ങി വരിക. എപ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒയമാറിൻ്റെ കൂടെ ഒരു കാർബൺ കോപ്പി, ഒരു പേപ്പർ ഉണ്ട്. അത് അവരൊന്ന് പറഞ്ഞു തരും. അത് കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുക, കാർബൺ കോപ്പി നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. ബാക്കി ഷീറ്റ് മാത്രമേ അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒയമാർ ഷീറ്റിലും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡിലും ഇൻവിജിൽ ലെറ്റർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നില്ല പ്രത്യേകം നിങ്ങൾ ഒന്നും കൂടെ നോക്കണം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ സൈൻ വാങ്ങിയിട്ട് തന്നെ പോകണം. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെരിഫിക്കേഷൻ സമയത്ത് അതേ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ സൈനൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാനും ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണ്ടു. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് പോവുക. ഓക്കെ, പിന്നെ വീണ്ടും വേണ്ടാത്ത ഡിസ്കഷനും കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട. പിന്നെ വന്ന പാടും അടുത്ത കാറ്റഗറി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക. യാതൊരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കീ ഒക്കെ വെരിഫൈ ചെയ്യാം, പക്ഷേ അത് പോയി അല്ലെങ്കിൽ ഇതെല്ലാം തെറ്റി അങ്ങനെയൊന്നും വിചാരിച്ച് നിൽക്കാൻ പാടില്ല. ഒരു കാരണവശാലും മാർക്ക് കൂട്ടാൻ പാടില്ല വീട്ടിൽ വന്നിട്ട്. കാരണം ഈ കാർബൺ കോപ്പി ഉള്ളതുകൊണ്ട് നമുക്ക് മാർക്കൊക്കെ കൂട്ടി നോക്കാനുള്ള ടെൻഡൻസി വരും. അതിന് ചെയ്യാൻ പാടില്ല. കാരണം അതിന് പരീക്ഷ ഭവൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വരും, അത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. ബാക്കിയൊന്നും എന്തല്ല, നമ്മൾ വിടുന്ന അങ്ങ് പോലും ആര് വിടുന്നത് നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല. അത് പിന്നീട് മാർക്കൊക്കെ പിന്നീട് കൂട്ടി നോക്കിയാൽ മതി. ഒന്ന് കഴിഞ്ഞാൽ അവിടെ വെക്കുക. പിന്നെ അതിൻ്റെ പ്രൊവിഷണൽ കീ ഒക്കെ വരുന്ന സമയത്ത് റിസൾട്ടൊക്കെ വരുമ്പോൾ മാത്രം നിങ്ങൾ മാർക്കൊക്കെ നോക്കിയാൽ മതി. ക്ലിയർ? ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ, നിങ്ങൾ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്ന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അയച്ചേരണം. അതിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ മറ്റൊരു സോഴ്സ് വഴി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും കിട്ടാൻ വഴിയില്ല നാളെ. അതുകൊണ്ട് അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി, എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാം, ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. മറ്റൊന്നും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കമൻറ്റായിട്ട് എഴുതാം. അതിനുള്ള റിപ്ലൈ ഞാൻ പെട്ടെന്ന് തന്നെ തരാനും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, കുറച്ച്. അപ്പോൾ എല്ലാവരും നിങ്ങൾ സ്വയം വിശ്വസിക്കുക, അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ആദ്യം തന്നെ പേടി ഒഴിവാക്കുക. പേടി ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പേടിച്ചുകൊണ്ട് എക്സാമുകൾ ഇരുന്നാൽ അറിയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, മൊത്തം ബ്ലാങ്കായി പോകും. ഓക്കെ, പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആരൊക്കെ ചോദിക്കുമല്ലോ ചെയ്യും. കാരണം ഇത് നല്ല ചില സെൻറ്ററിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്, പറയാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അതിൻ്റെ ആൻസർ അറിയോ, അതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളെ പേപ്പർ നിങ്ങൾ ഒയമാർ ഷീറ്റ്, ഓക്കെ, അത് മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യുക, വേഗം എക്സാം അറ്റൻഡ് ചെയ്യുക, തിരിച്ചു പോകുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എക്സാം കഴിഞ്ഞ വേണം എന്ന് പറയണം. എങ്ങനെയായാലും നല്ലതായാലും നല്ലതേ ആവും, മോശമാവുന്നില്ല. എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ട് മെസ്സേജ് ആയിട്ടോ എങ്ങനെ വേണം നിങ്ങൾക്ക് അറിയിക്കാം, ആ രീതിയിലൊക്കെ മെസ്സേജൊക്കെ നോക്കും. ഓക്കെ, എല്ലാവരും നന്നായി നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.